ശുദ്ധീകരിക്കൂ നിൻ തിരുരാജ്യത്തിൽ ആക്കേ.
ചെയ്യണമേ തിരു സന്നിധി ഞാൻ വരുന്നേ എന്നെ നിന്നിൽ സമർപ്പിക്കുന്നേ തിരു സന്നിധിയിൽ ഞാൻ വരുന്നേ എന്നെ നിന്നിൽ സമർപ്പിക്കുന്നേ കഴുകേണമേ കാക്കേണമേ കരുതലിൻ കരങ്ങൾ നീട്ടേണമേ കഴുകേണമേ കാക്കേണമേ കരുതലിൻ കരങ്ങൾ നീട്ടേണമേ നാഥ എന്നെ ശുദ്ധീകരിക്കൂ നിൻ തിരുരാജ്യത്തിൽ ണമേ മാധാ എന്നെ ശുദ്ധീകരിക്കൂ നിൻ തിരുരാജ്യത്തിൽ ആക്കേണമേ. വീണ്ടും ഒരു സൂര്യോദയം കൂടെ കാണുവാൻ തക്കവണ്ണം സ്വർഗം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി, ആയുസിൻ്റെ നാളുകളിൽ ഒരു ദിവസം കൂടെ നമുക്ക് ദീർഘിപ്പിച്ചു നൽകിയതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഈ ഒരു ദിവസം കൂടെ എനിക്ക് നൽകിയല്ലോ, കഴിഞ്ഞ രാത്രിയിലും എന്നെ പരിപാലിച്ചല്ലോ, അങ്ങയുടെ നന്മയ്ക്ക് സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിന് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്ക് സ്തോത്രം. ഈ ഒരു ദിവസവും ജീവിപ്പാൻ ആവശ്യമായ ബലം എനിക്ക് നൽകുന്നത് കൊണ്ട് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ദിവസത്തിൽ ദൈവം നിങ്ങൾക്ക് എന്തൊക്കെ അനുവദിച്ചിരിക്കുന്നോ, എന്തൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമോ അനുകൂലമോ അനുവദിച്ചിരിക്കുന്നോ, അതിൻ്റെ ഒക്കെയും സഹിപ്പാൻ, അവയൊക്കെയും വഹിപ്പാൻ ദൈവിക പ്രാപ്തിയും ദൈവിക കൃപയും ദൈവിക അഭിഷേകവും നിങ്ങൾക്ക് നൽകും. ഈ ഒരു പകൽക്കാലം അവൻ നിങ്ങളെ തനിയെ വിടുകയില്ല. ലോക അവസാനത്തോളം എല്ലാ ദിവസവും നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞവൻ ഈ ദിവസത്തിലും നിങ്ങളോടുകൂടെയുണ്ട്. ഉറപ്പോടെ, ധൈര്യത്തോടെ, പ്രതീക്ഷയോടെ നമ്മുടെ കാലടികളെ മുമ്പോട്ട് വയ്ക്കാം. ശുഭദിനം നിങ്ങൾക്ക് നേരുന്നു. ഒരു വലിയ സാമ്രാജ്യത്തിലെ ഒരു സംഭവ ഒരു കഥയെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഭയങ്കരമായ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. ആ സാമ്രാജ്യത്തിൽ പ്രബലനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ആ രാജാവിന് മക്കളുണ്ടായിരുന്നില്ല, ആ രാജാവിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ആകയാൽ ആ രാജാവ് വൃദ്ധനാകുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ രാജപദവിയിലേക്ക്, ഈ ചക്രവർത്തി പദവിയിലേക്ക് ആരെ കൊണ്ടുവരുമെന്ന് താൻ വളരെയേറെ ആശങ്കപ്പെട്ടു. അങ്ങനെ ഇരിക്കെ താൻ കരുതി മറ്റൊരു രാജ്യം വന്ന് ഈ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താതെ വണ്ണം ഈ രാഷ്ട്രത്തിൽ തന്നെ ഒരു നല്ല പുരുഷനെ ഈ അധികാര സിംഹാസനം ഏൽപ്പിക്കണം എന്ന് തനിക്കൊരാഗ്രഹമുണ്ടായി. അങ്ങനെ താൻ ഒരു വലിയ പരസ്യം അഞ്ചൽക്കാർ മുഖാന്തരം ആ രാജ്യമെങ്ങും പ്രസിദ്ധപ്പെടുത്തി. താൻ പറഞ്ഞു, യൗവനക്കാരുടെ ഇടയിൽ, പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് ഉത്തമനായ, ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള ഒരുവനെ അടുത്ത രാജാവായി വാഴിക്കുവാൻ പോകുന്നു, അതിനായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ആ പട്ടണത്തിലെ, ആ രാജ്യത്തിലെ ഒത്തിരി 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 യൗവനക്കാരൊക്കെയും ആ രാജസദസ്സിലേക്ക് കടന്നു വന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസത്തിൽ ആ രാജസദസ്സിലേക്ക് കടന്നു വന്ന വളരെ ഒരുക്കത്തോടുകൂടി കടന്നു വന്നവർക്കൊക്കെ രാജാവ് ഓരോ വിത്തുകൾ നൽകി, ഓരോ മണികൾ നൽകി എല്ലാവരെയും പറഞ്ഞയച്ചു. ആർക്കും അധികമായി ഒന്നും കൊടുത്തില്ല, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല. ആ ഒരു മണി വിത്തും വാങ്ങി എല്ലാവരും നിൽക്കുമ്പോൾ രാജാവ് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വിത്ത് നൽകിയിട്ടുണ്ട്, ഈ വിത്തിനെ നിങ്ങൾ കൊണ്ടുപോയി ഒരു നല്ല ചട്ടിക്കകത്ത് വെച്ച് വളർത്തി, വെള്ളമൊഴിച്ച് പരിപാലിച്ച് ഇതിൻ്റെ വളർത്തിയെടുക്കണം, ഇതിനൊരു കേടും വരരുത്. അടുത്ത വർഷം ആ ചെടിയുമായിട്ട്, ആ തൈയുമായി, അതിൻ്റെ വളർന്ന ആ അവസ്ഥയിൽ നിങ്ങളിവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടുകൂടി കടന്നുപോയി. ഒരു വർഷം തികഞ്ഞു. ഒരു വർഷം തികഞ്ഞ ദിവസത്തിൽ ആ യൗവനക്കാരെല്ലാവരും പിന്നെയും രാജസദസ്സിൽ ഒന്നിച്ചുകൂടി. ചിലരുടെയൊക്കെ വിത്തുകൾ ചെറുതായി പൊട്ടും മുളച്ചു വന്നിരുന്നു, ചിലരുടേതൊക്കെ പുഷ്പിച്ചു തുടങ്ങിയിരുന്നു, ചിലരുടേതിലൊക്കെ ചെറിയ ചെറിയ മൊട്ടുകൾ വിടർന്നിരുന്നു. വളരെ മനോഹരമായിരിക്കുന്ന തൈകളും ചെടികളുമായിട്ട്, ചെടിച്ചട്ടികളുമായിട്ട് യൗവന നിര വളരെയേറെ രാജാവിൻ്റെ കൊട്ടാര അങ്കണത്തിൽ നിരന്ന് നിന്നു.
രാജാവ് ഇങ്ങനെ ഓരോരുത്തരുടെ അടുക്കൽ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ തയ്യെ പരിപാലിച്ചത്? ഓരോരുത്തരും അവരുടെ തൈകളെക്കുറിച്ച്, അവരെ ആ തയ്യെ പരിപാലിച്ചതിനെ കുറിച്ചൊക്കെ വാചാലരായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു മനുഷ്യൻ മാത്രം രാജാവിൻ്റെ മുമ്പാകെ ഒരു ശൂന്യമായ ചട്ടിയുമായി വന്നു നിന്നു. മണ്ണുമാത്രമുള്ള ഒരു ചട്ടി. ആ മനുഷ്യൻ രാജാവിൻ്റെ മുഖത്തേക്ക് വിഷണ്ണനായി നോക്കി നിന്നിട്ട് പറഞ്ഞു, അല്ലയോ തിരുമനസ്സേ, അങ്ങ് തന്ന വിത്ത് ഞാൻ ഈ കൊണ്ടുപോയി നട്ടു, ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു, വളമിട്ടു, വെള്ളമൊഴിച്ചു, വെയിലത്ത് വെച്ചു, അകത്ത് വെച്ചു, പക്ഷേ ഒരു തൈയും മുളച്ചു വന്നില്ല രാജാവേ. രാജാവ് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം രാജാവ് തൻ്റെ സകല മഹത്വവും നിറഞ്ഞ സദസ്സിൽ നിന്നുകൊണ്ട് വിളിച്ച് ആ യൗവനക്കാർ മുഴുവനും കേൾക്ക് വിളിച്ചു പറഞ്ഞു, സദസ്സേ, രാജ്യമേ, ഇവനാണ് അടുത്ത രാജാവ്. അവർ ആശ്ചര്യപ്പെട്ടു. നല്ല ചെടികളും പുഷ്പങ്ങളുമായി വന്ന ഒരുവനെയും രാജാവാക്കാതെ ശൂന്യമായ ചട്ടിയുമായി വന്നിരിക്കുന്നവനെ രാജാവാക്കുന്നു. രാജാവ് സത്യം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഒരു സത്യം, ഞാൻ നൽകിയ ആ വിത്ത് വേവിച്ച് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് അതിൻ്റെ പ്രത്യുൽപാദന ശേഷി നശിപ്പിച്ച വിത്തുകളായിരുന്നു ഞാൻ എല്ലാവർക്കും നൽകിയത്. പക്ഷേ എല്ലാവരും അവരുടെ സൗകര്യപൂർവം അവർക്ക് ആ രാജപദവിയോടുള്ള ആർത്തി മുഖാന്തരം, അവർക്ക് ആ അധികാരത്തോടുള്ള സമ്പത്തിനോടുള്ള ആർത്തി മുഖാന്തരം അവരൊക്കെ വേറെ വിത്തുകൾ വെച്ച് മുളപ്പിച്ച് അഭ്യാസം കാണിച്ചു. അതുകൊണ്ടാണ് അവർക്കൊക്കെ നല്ല ചെടികളും തൈകളും പുഷ്പങ്ങളും ഒക്കെ ഉണ്ടായത്. പക്ഷേ ഇവൻ വിശ്വസ്തനായിരുന്നു. എൻ്റെ രാജസിംഹാസനത്തിലേക്ക് എനിക്കൊരു വിശ്വസ്തനെയാണ് ആവശ്യം. ഈ രാജ്യം പരിപാലിക്കുവാൻ ഒരു വിശ്വസ്തനെയാണ് എനിക്കാവശ്യം. ഈ പ്രഭാതത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ചിലപ്പോൾ പുഷ്പിച്ച ജീവിതവും മൊട്ടിട്ട ജീവിതവും അനുഗ്രഹമെന്ന് ലോകം പറയുന്നതായ സമൃദ്ധിയുടെ പടവുകളിൽ നിൽക്കുന്ന അനേകരെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ചട്ടി ശൂന്യമായിരിക്കാം. എന്താ ചട്ടി ശൂന്യമായിപ്പോയത്? നിങ്ങൾക്ക് പറയാൻ ഒന്നേ കാണത്തുള്ളൂ, ഇത് വിശ്വസ്തതയുടെ ഫലമാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ വിശ്വസ്തതയാണ് ഏറ്റവും പ്രധാനമർഹിക്കുന്ന വിഷയം. ബുദ്ധിയുള്ളവരെ, തന്ത്രമുള്ളവരെ, കഴിവുള്ളവരെ, ശാസ്ത്രമറിയാവുന്നവരെ ഒക്കെ ഒത്തിരി കാണുവാൻ കഴിയും. പക്ഷെ വിശ്വസ്തനെയാണ് ഏറ്റവും വിലമതിക്കുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 6-7 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണുവാൻ കഴിയും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 20:6-7, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും. പക്ഷേ അടുത്ത ഭാഗം, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും? ചാരിറ്റി ചെയ്യുന്ന, ദയയുള്ള, നല്ല വർത്തമാനം പറയുന്ന, നല്ല സ്നേഹം പറയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. തങ്ങളോട് ദയാലുവായ ഒത്തിരി പേരെ കാണാൻ കഴിയും. പക്ഷേ വിശ്വസ്തനായവനെ ആര് കണ്ടെത്തും? അടുത്ത ഭാഗത്തിൽ 7-ാം വാക്യത്തിൽ പറയുകയാണ്, പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. ഇൻ്റഗ്രിറ്റി, പരമാർത്ഥത, സത്യം, അത് അവനെ മാത്രമല്ല അവൻ്റെ മക്കളെ കൂടെ ഭാഗ്യവാന്മാരാക്കും. എൻ്റെ സഹോദരങ്ങളെ, വിശ്വസ്തതയാണ് ജീവിതത്തിൻ്റെ പരമപ്രധാനം. അത് ഒത്തിരി പേരെ കാണാൻ കിട്ടത്തില്ല കേട്ടോ, വളരെ ചുരുക്കമായിരിക്കും. ആ ഒരുവനായി തീരാം. നമ്മുടെ തലമുറകളോട് ആ ഇൻ്റഗ്രിറ്റി, ആ പരമാർത്ഥത നമ്മുടെ തലമുറകൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ എന്നാണ് പറയുന്നത്. എ ഫെയ്ത്ത്ഫുൾ മാൻ ഷാൽ അബൗണ്ട് വിത്ത് ബ്ലെസ്സിങ്സ്. അവൻ അനുഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കും. അനുഗ്രഹങ്ങൾ അവൻ്റെ മേൽ കുമിഞ്ഞുകൂടും. ഒരുപക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ സമ്പത്തോ ഉയർച്ചകളോ ഒന്നും കാണത്തില്ല. പക്ഷേ FS ലേഖനത്തിൽ പറയുന്നത് പോലെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും അവൻ്റെ മേലുണ്ടായിരിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. പണമുള്ളവനല്ല അനുഗ്രഹ സമ്പൂർണൻ. അവൻ കാപട്യത്തിൽ കൂടെ, തന്ത്രങ്ങളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്നവനല്ല അനുഗ്രഹ
സമ്പൂർണ്ണൻ, ഈ പ്രഭാതത്തിൽ പറഞ്ഞാട്ട് വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, കുടുംബത്തിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 15 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവപർവ്വതത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവകൂടാരത്തിൻ്റെ മനോഹാരിത കണ്ട് ഭക്തൻ അവിടെ ആ പർവ്വതത്തിൻ്റെ ദർശനത്തിൽ കണ്ട് താൻ ഭാവനയിൽ ആ പർവ്വതത്തിൻ്റെ അടിവാരത്തിലിരുന്ന് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. ദൈവമേ, നിൻ്റെ ആ മനോഹരമായ കൂടാരം, ആ കൂടാരത്തിൽ ആര് വസിക്കും? ആ തേജസ് നിറഞ്ഞ വിശുദ്ധ പർവ്വതത്തെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ദൈവമേ ആ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2 പറയുകയാണ്, ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവൻ, ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവൻ. ആമേൻ. നമ്മൾ സത്യം പറയുന്നത് നിർബന്ധം കൊണ്ടായിരിക്കരുത്. പോലീസിൻ്റെ ചവിട്ട് കൊണ്ട് സത്യം പറയുകയല്ല, ഹൃദയപൂർവം, ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സത്യം സംസാരിക്കുക. സത്യത്തെക്കുറിച്ച് അവിടെ പറയുന്ന ഒരു ഭാഗം സത്യം സംസാരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ 4 വരുമ്പോൾ സത്യത്തിൻ്റെ കുറച്ചും കൂടെ മറ്റൊരു ഭാഗം കാണുവാൻ കഴിയും. സത്യം പറയുക മാത്രമല്ല, സത്യം ചെയ്തിട്ട്, സത്യം പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ ചിലപ്പോൾ സത്യത്തിന് വില കൊടുക്കേണ്ടി വന്നേക്കും. ആ സത്യത്തിന് വില കൊടുത്തതുകൊണ്ട് പലതും നഷ്ടം വന്നേക്കാം. ആ സത്യത്തിന് വില കൊടുത്തതുകൊണ്ട് പലതും ഛേദം വന്നേക്കാം. പക്ഷേ ആ ഛേദത്തിലും നിന്റെ വിശ്വാസം, നിന്റെ സത്യം നീ വിട്ടുകളയാതെ മുറുകെ പിടിക്കുന്നെങ്കിൽ സഹോദരങ്ങളെ, അറിഞ്ഞാട്ടെ അത് വിശുദ്ധ പർവ്വതത്തിലേക്കുള്ള വഴിയാ, അത് ആ മനോഹരമായ കൂടാരത്തിലേക്കുള്ള വഴിയാ. യഹോവേ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? നിന്റെ കൂടാരത്തിൽ ആർ വസിക്കും? സ്വർഗം പറഞ്ഞു, സത്യം പറ, സത്യം പറ, കള്ളം പറയാതിരിക്കെ സത്യം പറ. സത്യം പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ സഹിക്കെ, സത്യത്തിന് വില കൊടുക്ക്, അവിടെ ഞാൻ നിന്നെ സഹായിക്കും. കൊലോസ്യലേഖനം 3 കടന്നു വരുമ്പോൾ, കൊലോസ്യലേഖനം 3, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന അനുഗ്രഹീതമായ ജീവിതാനുഭവമാണ് അവിടെ വിവരിക്കുന്നത്. ആ വാക്യത്തിലേക്ക്, ആ അധ്യായത്തിൻ്റെ തുടർവാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9 പറയുന്ന ഒരു ഭാഗമുണ്ട്, അന്യോന്യം ഭോഷ്ക് പറയരുത്. അതിൻ്റെ 5 വരുമ്പോൾ 10 പറയുന്നുണ്ട്. ആ 10 ചേർത്തല്ല, ചേർക്കാതെ സ്പെഷ്യലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അന്യോന്യം ഭോഷ്ക് പറയരുത്, ഭോഷ്ക് പറയരുത്, കള്ളം പറയരുത്, കള്ളം പറയരുത്. Lie not one to another. ഒരാളോടും കള്ളം പറയരുത്, കുഞ്ഞുങ്ങളോട് കള്ളം പറയരുത്, മാതാപിതാക്കളോട് കള്ളം പറയരുത്, സഹോദരങ്ങളോട് ആരോടും കള്ളം പറയരുത്. നമ്മൾ ഇന്ന് 2 മാത്രമാണ് പറഞ്ഞേക്കുന്നത്. വൈദ്യനോടും വക്കീലിനോടും കള്ളം പറയരുത്, ബാക്കി എല്ലാവരോടും കള്ളം പറയാം. അതല്ലേ എൻ്റെ അർത്ഥം? ഇല്ല, നമ്മൾ ചിലപ്പോൾ ഒക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കും, കള്ളം പറയും. അവർക്ക് നമ്മളൊരു മാതൃക കാട്ടിക്കൊടുക്കുക കള്ളം പറയാൻ. അരുത്, ആരോടും ഭോഷ്ക് പറയരുത്. വെളിപ്പാട് പുസ്തകം 14 കടന്നു വരുമ്പോൾ സിയോൻ മലയിൽ നിൽക്കുന്ന കുഞ്ഞാടിനെയും അവനോടുകൂടെ നിൽക്കുന്ന 144,000 പേരെയും നമുക്ക് കാണുവാൻ കഴിയും. 2 വരുമ്പോൾ അവിടെ മനോഹരമായിരിക്കുന്ന ഒരു വിഷയം, അവരുടെ ശബ്ദം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പെരുവെള്ളത്തിൻ്റെ എരച്ചിൽ പോലെയും വലിയ ഇടിമുഴക്കം പോലെയുമായിരുന്നു അവരുടെ ശബ്ദം. അവരുടെ ശബ്ദം ഇടിമുഴക്കം പോലെയായിരുന്നു, അവരുടെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ എരച്ചിൽ പോലെയായിരുന്നു, അവരുടെ ശബ്ദം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിരുന്നു അവരുടെ ശബ്ദം. പെരുവെള്ളത്തിൻ്റെ എരച്ചിൽ, അത് ഫോഴ്സ് ആണ്. അടുത്തതായിട്ട് പറയുകയാണ്, വലിയൊരു ഇടിമുഴക്കം, അത് പവറാണ്, ഫോഴ്സുള്ള ശബ്ദം, പവറുള്ള ശബ്ദം. അടുത്തതായിട്ട് പറയുകയാണ്, വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ, ഇറ്റ് വാസ് സ്വീറ്റ്. എന്താണ് അവരുടെ ശബ്ദം ഇങ്ങനെ ഫോഴ്സ്ഫുൾ സൗണ്ട്, പവർഫുൾ സൗണ്ട്, സ്വീറ്റ് സൗണ്ട് ആയതിൻ്റെ കാരണം? അതിൻ്റെ 5 വരുമ്പോൾ പറയുകയാണ്, ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. ആമേൻ. ചിലർ പറയും വലിയ കള്ളം പറയാമോ ചെറിയ കള്ളം പറയാമോ. 14:5 വെളിപ്പാട് പുസ്തകം, വായിൽ ആ സാധനമേ ഉണ്ടായിരുന്നില്ല.
നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കാം. ഞാൻ ഫോഷ്കു പറയുകയില്ല, ഞാൻ കള്ളം പറയുകയില്ല. നമുക്ക് ആ ഒരു തീരുമാനത്തോടെ നമ്മുടെ യാത്ര തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്കു വേറെ ആശാ
കരുണയും മനസ്സലവും നിറഞ്ഞ നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിൽ ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വന്ന് തിരുക്കൃപയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയ ദൈവമേ, ദാനം ചെയ്ത ദൈവമേ, ഈ ദിവസം മുഴുവൻ ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ അങ്ങയെ ആശ്രയിച്ച് അങ്ങയുടെ വചനം കേട്ട് അങ്ങയുടെ ഇഷ്ടം ചെയ്ത് അങ്ങയെ പ്രസാദിപ്പിച്ച് സത്യത്തെ സ്നേഹിക്കുന്നവരായി, സത്യം സംസാരിക്കുന്നവരായി, സത്യത്തിനു വേണ്ടി വില കൊടുക്കുന്നവരായി, സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്നവരായി, സത്യത്താലുള്ള സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിപ്പാൻ കൃപ നൽകണമേ. സാത്താൻ ഫോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു, പക്ഷേ ഞങ്ങൾ സത്യത്തിന് സാക്ഷിയായി നിൽക്കേണ്ടവരും സത്യം സംസാരിക്കേണ്ടവരും സത്യപിതാവിൻ്റെ മക്കളുമെന്നുള്ള നല്ല തിരിച്ചറിവോടുകൂടെ ജീവിപ്പാൻ കൃപ നൽകണമേ. ഈ ദിവസത്തെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ.